എല്ലാവർക്കും നമസ്കാരം. ഹമീദ് പുത്തൂർ കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അറബിക് റെസിപ്പിയാണ്. ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഉമ്മുസ് എന്നതിൻ്റെ പേര്, എല്ലാ പ്രവാസികൾക്കും അറിയാം. അറിയാത്തവർ പ്രവാസികളോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുക സാധനം. ഈ കടല അരച്ചതും വെള്ള അരച്ചതും കൂടി കൂട്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ചെയ്യേണ്ടത്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിനെ വിജയിപ്പിച്ച് തരിക. അടിപൊളി അടിപൊളി പുതിയ ഐറ്റങ്ങൾ ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് വിടും നിങ്ങൾക്ക്, നിങ്ങൾ കാണാത്ത ഐറ്റങ്ങൾ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കുക. അപ്പോൾ മറക്കണ്ട, എന്നാൽ വീഡിയോക്ക് പോകാം പെട്ടെന്ന്. ആരും ഞാൻ വെറുപ്പിക്കണില്ല, എല്ലാവരും എന്നോട് സഹകരിക്കുക. നമ്മൾ ഹുമ്മൂസിലേക്കുള്ള സാധനങ്ങളാണ്. ഹുമ്മൂസ് എന്ന് പറയുന്നത് ഈ കടലക്കാണ്. ഈ കടല, അതായത് നമ്മൾ വലിയ കടല, വെളുത്ത വലിയ കടല പൊതിർത്തിയിട്ട് ഞാൻ ഒരു 400 ഗ്രാം എടുത്തു. 400 ഗ്രാം പൊതിർത്തിയിട്ട് അത് പിന്നെ നന്നായിട്ട് കുക്കറിൽ നല്ല വേവിച്ചു. ഒരു 3-4 വിസിലടിക്കുന്ന വരെ അത് വേവിച്ചു. അത് വേവിച്ചെടുത്തിട്ട് നമ്മൾ അത് കഴുകി, കഴുകിയതിന് ശേഷം ഇവിടെ എടുത്ത് വെച്ചതാണ് ഇത്. നമ്മൾ ഇതിൻ്റെ മുകളിലൊരു തൊലി ഉണ്ടാവും, ഇതിൻ്റെ മുകളിലൊരു തൊലി ഉണ്ടാവും. ഈ തൊലി പോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, പോയില്ലെങ്കിലും കുഴപ്പമില്ല, പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് പോകാൻ വേണ്ടി നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം ഇത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഈ കടല ഇട്ടതിന് ശേഷം നന്നായിട്ട് വരുതിയാൽ മതി. നന്നായിട്ട് വരുത്തി കഴിഞ്ഞാൽ ഇതേപോലെ പോകും തോല്. ഇതിപ്പോൾ തൊലിയില്ലാത്ത കടലയാണോ, തൊലിയില്ലാത്ത കടല. തൊലി ഞാൻ പോക്കിയിട്ടുണ്ട്, എന്നാലും കുറേ എണ്ണത്തിൻ്റെ മുകളിലുണ്ട്, കുറേ പോയി കിട്ടും. അപ്പോൾ ഒരു പോക്കാൻ വേണ്ടി ഒരു എളുപ്പം പറഞ്ഞാണ്. പിന്നെ അതിലേക്ക് ഈ ഉമ്മൂസിലേക്ക് വേണ്ട സാധനം, ഉമ്മൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ ഇവിടെ ഇത് ശരിക്കും നമ്മൾ പ്രവാസികളാണ് ഇത് ഉപയോഗിക്കുന്നത്. ബ്രോസ്റ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടും. പിന്നെ നമ്മൾ ഗുബ്ബൂസിലേക്കൊക്കെ വേറെ ഈ ഫൂൽ എന്ന് പറഞ്ഞ സാധനം വിൽക്കുന്നുണ്ട് ഇവിടെ. ആ കടയിൽ പോയി ചോദിച്ചാൽ നമുക്ക് കിട്ടും ഉമ്മൂസ്. ഉമ്മൂസ് കിട്ടും, ചില കടകളിലും ഹോട്ടലിലൊക്കെ ഉണ്ടാവും, അറബീസിൻ്റെ കടയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഉമ്മൂസ് നമ്മൾ ഗുബ്ബൂസിൻ്റെ കൂടെയും കഴിക്കുക, പിന്നെ നമുക്ക് അങ്ങനെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക. അപ്പോൾ ഇതുണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇത്. ഇതാണ് തഹീനിയ എന്ന് പറഞ്ഞ സാധനം. ഈ സാധനമാണ് തഹീനിയ എന്ന് പറഞ്ഞത്. തഹീനിയ എന്ന് പറഞ്ഞാൽ എള്ള് അരച്ചതാണ്. നമ്മൾ എള്ള് അരച്ചിട്ട് വരുന്ന ഒരു സാധനമാണ്. അതിൻ്റെ പേര് തഹീനിയ. ഇവിടെ ഈ സ്റ്റോറിൽ പോയിട്ട് ചോദിച്ചാൽ തഹീനിയ എന്ന് ചോദിച്ചാൽ അവർ തരും. നമ്മളെ ബക്കാല എന്ന് പറയും ഇവിടെ. ബക്കാലയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തഹീന അവർ ടിന്ന് തരും. ആ തഹീനയാണിത്. നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഉപയോഗിക്കാം. ഞാൻ ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 300-400 ഗ്രാം ഉണ്ടാവും. ഞാൻ എടുത്തിട്ടുണ്ട്, അത് അത്ര ആവശ്യമില്ല. നമുക്ക് ഇത്ര കടലേക്ക് അത്ര ആവശ്യമില്ല എന്നാലും. പിന്നെ ഞാനിവിടെ എടുത്തത് ജാറ്, ഈ മിക്സിൻ്റെ ജാറ്. ഇത് 2 ബ്ലേഡുള്ള ജാറാണ്. ചിലപ്പം ഇത് മതിയാവില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് നമ്മൾ അരക്കുന്ന ജാറാണ്. മതിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജ്യൂസ് അടിക്കണ 4 ബ്ലേഡിൻ്റെ ജാറാണിത്. ഇത് എടുത്തു വെച്ചിട്ടുണ്ട്, ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതി നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം കുറച്ച് കടല ഇതിലിടുക. കടല ഇതിലിട്ട് കഴിഞ്ഞിട്ട് ഇത്ര കടല ഇട്ടു. നമുക്ക് ഇനി ആവശ്യത്തിന് നമ്മൾ കടല ഇതിലേക്ക് ഇടാം. കടല നമുക്ക് എത്ര വേണം, ഈ മിക്സിയിൽ എത്ര അരക്കാൻ പറ്റും, ആ ലെവൽ അനുസരിച്ച് നമ്മൾ കടല ഇതിലേക്ക് ഇടാം. ഞാൻ ഇത്ര കടല ഇട്ട് പതി. ഇനി അതിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കും, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. അതറിയാൻ വേണ്ടി മാത്രം നമ്മൾ അരച്ച് നോക്കുക. മൂടി തുറന്നിട്ട് നോക്കാം, ഇവിടെ മുകളിലൊരു മൂടി നമുക്ക് വെള്ളം പോരായി വന്നു. ഇതിൽ ഞാൻ ഒഴിച്ച് കുറച്ചുകൂടി വെള്ളം ഒഴിക്കും. ഇത് അരയാനുള്ള വെള്ളമാണ്. അപ്പം നമ്മൾ
ഇതിനുള്ള ബിസ്കറ്റ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പത് ലൂസായി. അപ്പം നമ്മൾ ഈ തൈന അങ്ങനെ പൊക്കിയിട്ട് കുറേ ഉപ്പെടുക്കുന്നില്ലേ, അപ്പം നമ്മളെ ഹുമ്മൂസ് റെഡിയാണ്. ഇനി നല്ല കട്ടി വേണമെങ്കിൽ, ഇതിൽ കട്ടി കൂടണമെങ്കിൽ കുറച്ചുകൂടി കടല ചേർത്ത് കൊടുക്കുക. വേണ്ടത് കടല ചേർത്താൽ മതി, തഹീന കുറച്ച് ചേർത്താൽ മതി. ഇനി ആവശ്യത്തിന് നമ്മൾ ഇതിൽ ഉപ്പിട്ടു. ഇപ്പം നമ്മൾ അത്യാവശ്യം കട്ടിയുണ്ട്, ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടി കൂടും. ഇനി അഥവാ നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് അപ്പോഴേക്കപ്പോഴേ എടുക്കാനുള്ളതാണെങ്കിൽ കട്ടി പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കടല അതിൽ കൂട്ടിച്ചേർത്താൽ മതി, അരച്ചാൽ മതി. അരക്കണത് ഇപ്പോൾ ഈ തൈന ഒഴിച്ചിനേം തന്നെ കടല അതിൽ ചേർക്കാം നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ സെപ്പറേറ്റ് അരച്ചിട്ട് അതിൽ ചേർത്താലും ചേർത്തിട്ട് നല്ലോണം ഇളക്കിയാൽ മതി, ഒരു പ്രശ്നമില്ല. അപ്പം നമ്മളെ ഉമ്മൂസ് ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ മാഷാ നമ്മളെ ഹുമ്മൂസാണിത്. ഹുമ്മൂസിൻ്റെ മുകളിൽ നമ്മൾ ജെയ്തൂൻ എന്ന് പറഞ്ഞ ഒലിവ് ഓയിൽ ഒഴിച്ചതാണ്. നമ്മൾ ജെയ്തൂൻ എന്ന് പറയും, നമ്മൾ എക്സ്ട്രാ വർജിനാണ് ഈ ഒലിവ് ഓയിൽ വാങ്ങേണ്ടത്. ഇതിലേക്ക് ഒഴിക്കാനാവുമ്പോൾ ഇതേപോലെ ഇതിൻ്റെ മുകളിലുണ്ടാവും എക്സ്ട്രാ വർജിൻ നെയ്തി ഉണ്ടാവും, അങ്ങനത്തെ ഒലിവ് ഓയിലാണ് വാങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ഓക്കെ, എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, സിമ്പിൾ പണിയുള്ളൂ, എല്ലാവർക്കും ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് പരമാവധി ഷെയർ ചെയ്യുക. എനിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടണ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മളെ ഈ ചാനലിനെ വിജയിപ്പിക്കുക. നമ്മൾ പ്രവാസികളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം, നാട്ടിലുള്ളവർക്കും പരീക്ഷിക്കുക. നാട്ടിലെ ഇതിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നറിയില്ല, ഏതായാലും എല്ലാവരും ദയവായി എല്ലാവരും ഇത് പരീക്ഷിക്കുക, പരമാവധി ഷെയർ ചെയ്യുക, നമ്മളെ വിജയിപ്പിക്കുക. ഓക്കെ, താങ്ക്സ്.